ഹായ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 45 ദിവസത്തോളം ഇന്ത്യയിലായിരുന്നു. കേരളത്തിൽ പോയി, നാട്ടിലൊക്കെ പോയി, അവിടെയൊക്കെ കുറേ ദിവസം കഴിച്ചു കൂട്ടി തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ നല്ല വിൻ്ററാണ്, ഡോറൊക്കെ അടച്ചിട്ടേക്കണതുകൊണ്ടാണ്. അതായത് തണുപ്പ് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിൻഡോസ് അതുപോലെ തന്നെ ഈ ഡോറൊക്കെ കംപ്ലീറ്റ് ഇവിടെ അടച്ചിട്ടേക്കുന്നത്. കണ്ടോ ബാക്കിൽ, ഞങ്ങളുടെ ബാക്കിലുള്ള ലെമൺ ട്രീയാണ് കാണുന്നത് കേട്ടോ. നിറയെ ലെമൺസ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണോ എന്നതിനെ കുറിച്ചാണ്. നമുക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനായിട്ട് കഴിയുമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അതിന്. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ഇവിടെയുള്ള കിവീസൊക്കെ ആയിട്ട് സംസാരിക്കാനായിട്ട് അവരുടെ ആക്സെൻ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പറയാൻ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. ചില വേർഡ്സൊക്കെ അവരിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് അവരുടെ ആക്സെൻ്റ്, ആ ആക്സെൻ്റ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളാണ് പറയണമെങ്കിൽ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. അതായത് വെർബിൻ്റെ കൂടെ നമ്മൾ ഇ ഡി ചേർത്ത് പറയാറില്ലേ, ബി ടു എന്ന് പറയും നമ്മൾ. അപ്പോൾ ഒരു വെർബിന് മൂന്ന് ഫോം ഉണ്ട്. ഒന്ന് വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം, രണ്ടാമത്തേത് പാസ്റ്റ് ടെൻസ്, ദെൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗോ, വെൻഡ്, വെൻഡ്, പാസ്റ്റ് പാർട്ടിസിപ്പൽ. അതിൽ ഏറ്റവും അടുക്കുള്ള ഫോമിൽ സംസാരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. മിക്കവാറും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ആ രണ്ടാമത്തെ ഫോമിൽ ഇവിടെ പറയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഞാൻ ഇന്നലെ ജോലിക്ക് പോയി, ഐ വെൻറ്റ് എന്നാണ് പറയുന്നത്. ഐ വെൻറ്റ് ടു വർക്ക് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ വർക്കിന് പോയി. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ കാര്യങ്ങൾ പറയാനും ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയാനും ഒക്കെ നമ്മളിവിടെ പാസ്റ്റ് പാർട്ടിസിപ്പുകളൊക്കെ വളരെ ബുദ്ധിമുട്ടി ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആകെ യൂസ് ചെയ്യുന്നത് ആ കഴിഞ്ഞ ടെൻസിനെ കുറിച്ചാണ്, പാസ്റ്റ് ടെൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട് അങ്ങോട്ട് സംസാരിക്കാൻ നമുക്കിവിടെ അനുഭവപ്പെടില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളിവിടെ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ഇതിവിടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ടെൻഷനും കൂടാതെ ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക്. അതായത് അവരുമായിട്ട് കുറച്ച് ദിവസം സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ ആക്സെൻറ്റ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല അങ്ങോട്ട് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവിടെ ബ്രേക്ക് ടൈമിലേക്ക് ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ടാവും, ഫുഡ് കഴിക്കാനുണ്ടാവും, അതുപോലെ ചായ കുടിക്കാനുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുക, നമുക്ക് കിട്ടുന്ന അവസരത്തിലെല്ലാം അവരോട് കയറി സംസാരിക്കുക. ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെന്ന് വരും, അവരോട് പറയുക, ക്യാൻ യു സ്പീക്ക് സ്ലോലി എന്ന് ചോദിക്കുക അവരോട്. അപ്പോൾ അത് കുറച്ച് സാവധാനത്തിൽ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിവിടെ സാവധാനത്തിൽ തന്നെ പറയുള്ളൂ. കുറച്ച് പതുക്കെ തന്നെയായിരിക്കും അവർ നമ്മളോട് പറയുക. ചിലപ്പോൾ ആക്ഷനൊക്കെ കാണിച്ചെന്ന് വരും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ചില സമയത്ത് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ അവർ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കും, എന്താ സാധനം നമുക്കിവിടെ മനസ്സിലാവാനായിട്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നാട്ടിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെങ്കിൽ ഓ ഗ്രാമറില്ല, അവൻ പറയുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള കുറ്റം പറച്ചിലൊന്നുമില്ല. അവർ നമ്മളെ ഇപ്പോൾ സംസാരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ ആക്ഷനിലൂടെ ഓരോ കാര്യങ്ങൾ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മുടെ ഫ്രണ്ട്സ് ആവും. അതുപോലെ ഇവിടെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അവരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ഇവരായിട്ട് മിംഗിൾ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് അവർ നമ്മളോട് പണ്ടെപ്പോഴോ നമ്മളെ കണ്ട് പരിചയപ്പെട്ട് ഒരുപാട് കാലമായ പോലെ ആയിരിക്കും നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നത് തന്നെ. അതായത് അപരിചിതരായിട്ട് മാറ്റി നിർത്തുന്ന ഒരു സിസ്റ്റം തന്നെ ഇവിടെ ഇല്ല എന്ന് നമുക്കിവിടെ കാണാം. അപ്പം നിങ്ങളും ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചു പോരുക. ഏതെങ്കിലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോരുക. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കും. ആ ജോലി സ്ഥലത്തുള്ള ആളുകളോട് മിംഗിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ വളരെ എളുപ്പമാണ്, ഇതിന് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഇങ്ങോട്ട് പോരുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുന്നതാണ് സംസാരിക്കുന്നതിനെ കുറിച്ച്. പക്ഷേ അതൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുക. നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസിലൻഡിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരെ സീ യു, ബൈ.